കഴിഞ്ഞ പാർട്ടിൽ വേദകാലത്തെ ഇതിഹാസങ്ങളെക്കുറിച്ചായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇന്ന് ഇതിഹാസ കൃതികളുടെ കാലത്തെ ജനജീവിതവും സംസ്കാരവും എന്തെന്നുള്ളതറിയാം. ഈ കാലത്തെ ജനജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ച് രസാവഹമായ പല വിവരങ്ങളും ഇതിഹാസ കൃതികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ ആര്യ സംസ്കാരം പ്രചരിച്ചതിൻ്റെ കഥയാണ് രാമായണത്തിൻ്റെ പ്രതിപാദ്യം. ഇന്ത്യ മുഴുവൻ തന്നെ ആര്യവൽക്കരിക്കപ്പെട്ടുവെന്ന ചരിത്ര വസ്തുതയ്ക്ക് മഹാഭാരതം സാക്ഷ്യം വഹിക്കുന്നു. അന്ന് നിലവിൽ വന്നിരുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മഹാഭാരതത്തിൽ നിന്ന് ലഭ്യമാണ്. ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ സാമ്രാട്ട് എന്ന ബിരുദം സ്വീകരിക്കുകയും വൻ നഗരങ്ങളിൽ താമസമാക്കുകയും ചെയ്തിരുന്നു. അവർ സ്വേച്ഛാധിപതികളായിരുന്നെങ്കിലും സഭ, മന്ത്രിപരിഷത്ത് തുടങ്ങിയ സമിതികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് ഭരണം നിർവഹിച്ചിരുന്നത്. ധർമ്മ സംരക്ഷണമാണ് ഭരണാധികാരിയുടെ പ്രധാന കർത്തവ്യം എന്ന ബോധം അവരുടെ സ്വേച്ഛാധികാര പ്രവണതയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചിരുന്നു. രാജവംശങ്ങൾ ഭരിച്ചിരുന്ന രാജ്യങ്ങൾക്ക് പുറമെ ജനപ്രഭുത്വ ഭരണം നിലവിലിരുന്നവയും ഉണ്ടായിരുന്നു. ഗ്രാമമായിരുന്നു ഏറ്റവും ചെറിയ ദേശീയ ഘടകം. ഗ്രാമണി എന്നറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അതിൻ്റെ ഭരണസാരഥി. പലതരത്തിലുള്ള നികുതികളും ഭരണകൂടം ചുമത്തിയിരുന്നു. പക്ഷേ നികുതിഭാരം പൊതുവെ ലഘുവായിരുന്നു എന്ന് പറയാം. രാജാവിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക ധനകാര്യ വകുപ്പും പ്രവർത്തിച്ചിരുന്നു. ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു അന്നത്തെ സാമൂഹ്യ ഘടന. ഉപജാതികൾ രൂപം കൊണ്ടിരുന്നെങ്കിലും ജാതി വ്യത്യാസങ്ങൾ രൂക്ഷമായിരുന്നില്ല. രാഷ്ട്രീയ കാര്യങ്ങളിൽ ക്ഷത്രിയർക്കായിരുന്നു ബ്രാഹ്മണരെക്കാളും പ്രാമുഖ്യം. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം ഉണ്ടായിരുന്നു. അവർക്ക് ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. സ്വയംവര സമ്പ്രദായത്തിന് സാമൂഹിക അംഗീകാരം ലഭിച്ചിരുന്നു. ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും നിലവിലിരുന്നു. ദശരഥൻ്റെയും ദ്രൗപദിയുടെയും കഥകളിൽ നിന്നു തന്നെ ഇത് വ്യക്തമാണല്ലോ. വിധവാ വിവാഹത്തിനും ശൈശവ വിവാഹത്തിനും പ്രചാരം സിദ്ധിച്ചിരുന്നില്ല. പർദ്ദാ സമ്പ്രദായം ഉണ്ടായിരുന്നില്ലെങ്കിലും സതി അനുഷ്ഠിക്കപ്പെട്ടിരുന്നു. മാംസഭക്ഷണവും മദ്യപാനവും വർജിക്കപ്പെട്ടു. സസ്യഭക്ഷണത്തിന് കൂടുതൽ മാന്യത ലഭിച്ചിരുന്നു. സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ചതും മുത്തും രത്നവും പതിപ്പിച്ചതുമായ ആഭരണങ്ങൾ ഉപയോഗിച്ചു പോന്നിരുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിഞ്ഞിരുന്നു. സൗജന്യമായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസം. പല പണ്ഡിതന്മാരും സ്വന്തമായി വിദ്യാലയങ്ങൾ നടത്തിയിരുന്നു. വേദപഠനത്തിന് പ്രത്യേകം ഊന്നൽ നൽകപ്പെട്ടു. വ്യാകരണം, തത്വചിന്ത, ഭാഷാശാസ്ത്രം എന്നിവയും പാഠ്യവിഷയങ്ങളായിരുന്നു. സംഗീതത്തിലും നാട്യകലയിലും വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചു. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന തൊഴിൽ. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഭരണകൂടം പ്രത്യേക ശ്രദ്ധ ചെലുത്തി. സ്വകാര്യ സ്വത്തിന് അംഗീകാരമുണ്ടായിരുന്നു. മൊത്തം ഉൽപ്പന്നങ്ങളുടെ 1/6 മുതൽ 10/1 വരെയായിരുന്നു ഭൂനികുതി. കന്നുകാലി വളർത്തൽ ഒരു പ്രധാന തൊഴിലും ആദായ മാർഗവുമായിരുന്നു. ആഭ്യന്തര വാണിജ്യത്തിന് പുറമെ വിദേശ രാജ്യങ്ങളുമായുള്ള വാണിജ്യവും അഭിവൃദ്ധിപ്പെട്ടിരുന്നു. വ്യവസായികളും വ്യാപാരികളും നഗരങ്ങളിൽ താമസമുറപ്പിച്ചു. അവരുടേതായ സംഘടനകളും സജീവമായി രംഗത്തുണ്ടായിരുന്നു. നാണയ വ്യവസ്ഥ നടപ്പിൽ വന്നിരുന്നു. ആവശ്യ സാധനങ്ങൾ അന്യോന്യം കൈമാറുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. പരുത്തിയും കമ്പിളിയും കൊണ്ടുള്ള വസ്ത്രങ്ങൾ നെയ്തെടുത്തിരുന്നു. ചായം മുക്കൽ സാധാരണമായിരുന്നു. പല വിധത്തിലുള്ള ലോഹങ്ങളും ഉപയോഗിച്ചു പോന്നിരുന്നു. ഇതിഹാസ കൃതികളുടെ കാലത്ത് മതം ശ്രദ്ധേയമായ പുരോഗതി നേടി. വേദകാലത്ത് നിലവിൽ നിന്നിരുന്ന പ്രകൃത്യാരാധനാ സമ്പ്രദായത്തിന് പകരം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ലക്ഷ്മി, ഗണപതി, പാർവതി എന്നിങ്ങനെയുള്ള ദേവീദേവന്മാർ ആരാധിക്കപ്പെട്ടു. സൂര്യാരാധനയും നിലവിൽ നിന്നിരുന്നു. അശ്വമേധം പോലുള്ള യാഗങ്ങൾ നടത്തപ്പെട്ടു. മോക്ഷസിദ്ധിക്കായി ഭക്തി, ജ്ഞാനം, കർമ്മം എന്നീ മൂന്ന് മാർഗങ്ങൾ മഹാഭാരതത്തിൻ്റെ ഭാഗമായ ഭഗവത്ഗീതയിൽ നിർദ്ദേശിക്കപ്പെടുന്നു എന്ന വസ്തുത എടുത്തു പറയേണ്ടതുണ്ട്. വേദകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ ഉയർന്നു വന്നതാണ് ജൈന ബുദ്ധമതങ്ങൾ. ജൈന ബുദ്ധമതങ്ങളെപ്പറ്റി അടുത്ത പാർട്ടിലാവാം.